ഹലോ എവ്രിവൺ, വെൽക്കം അഗൈൻ ടു മൈ ചാനൽ. ഞാൻ സംഗീത. സോ നമ്മുടെ നാട്ടില് അമിതവണ്ണം കുറയ്ക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കും വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരുന്നു. അതാണ് ഗ്രീൻ ടീ. ഒരാഴ്ച ഡെയിലി ഒരു കപ്പ് ഗ്രീൻ ടീ കുടിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? അപ്പൊ ആ ഒരു 7-day ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തു. എന്റെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയില് നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്. സോ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര്, അതുപോലെ തന്നെ കൊടവയറ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര്, ഗ്രീൻ ടീ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്റെ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഈ ഗ്രീൻ ടീ എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് അറിയണ്ടേ? ഇത് കുടിക്കാനായിട്ട് ചില രീതികളുണ്ട്, ചില സമയത്ത് വേണം ഇത് കുടിക്കാനായിട്ട്, അങ്ങനെ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് കാണാം. വെറും വയറ്റില് ഗ്രീൻ ടീ കുടിക്കാൻ പാടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ഇപ്പോ സ്റ്റമക്ക് വളരെ, നമ്മുടെ വയറ്, ചില ആൾക്കാരുടെ വയറ് വളരെ സെൻസിറ്റീവ് ആണ് ചില ഭക്ഷണങ്ങളോടൊക്കെ. അങ്ങനെ സെൻസിറ്റീവ് ആയ ആൾക്കാർക്ക് ഗ്രീൻ ടീ വെറും വയറ്റില് കഴിച്ചാൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വെറും വയറ്റില് പൊതുവേ ഗ്രീൻ ടീ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു എനിക്ക്. ഗ്രീൻ ടീയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തിളച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം ഗ്രീൻ ടീയുടെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ കാറ്റച്ചിൻ എന്ന് പറഞ്ഞ കോമ്പണന്റ് നശിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ചൂടുവെള്ളത്തിൽ ഗ്രീൻ ടീ ഉണ്ടാക്കാം. ചൂടുവെള്ളത്തിൽ ഒന്നെങ്കിൽ ഈ ടീ ബാഗ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചായയിലാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഗ്രീൻ ടീ ലീവ്സ് ഇടുക. എന്നിട്ട് അവിടെ ഒരു മിനിറ്റ് വെക്കാൻ നല്ലോണം അതൊന്ന് ബ്രൂ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടീ ബാഗിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു, എന്നിട്ട് ഒരു മിനിറ്റ് അങ്ങനെ വെച്ചു. ആ ഗ്രീൻ ടീയിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ നിന്ന് ഡിസോൾവ് ആവാനായിട്ട് ഒരു മിനിറ്റ് അങ്ങനെ വയ്ക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ചായ കുടിക്കാവുന്നതാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ടീ കുടിക്കേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ്. പ്യുവർ ആൻഡ് ലൈറ്റ് ഫ്ലേവേർഡ് ഗ്രീൻ ടീ യൂസ് ചെയ്യാതിരിക്കുക, അപ്പോൾ നമുക്ക് ഗ്രീൻ ടീയുടെ ആക്ച്വൽ ഗുണങ്ങൾ കിട്ടില്ല. അപ്പൊ ഇതാണെങ്കിൽ പ്ലെയിൻ ഫ്ലേവേർഡ് ഒന്നും അല്ലാത്ത ഗ്രീൻ ടീ ആണ്. അപ്പൊ ഇതാണ് ഞാൻ കുടിക്കുന്നത്. സോ ഗ്രീൻ ടീയുടെ ടീ ബാഗ് ആണ്. അതെ, ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റും, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ, ഗ്രീൻ ടീ. അപ്പോൾ കുറേ പേര് എടുത്ത് ചോദിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ചിയാ സീഡ്സ് ഒക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ? ഞാൻ ചിയാ സീഡ്സ് മേടിച്ചത് തൃശ്ശൂർ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ഗ്രീൻ ടീ മേടിക്കുക. ഹണി ഫ്ലേവേർഡ് അല്ലെങ്കിൽ തുളസി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ ഒന്നും മേടിക്കാതിരിക്കുക. പ്ലെയിൻ ഗ്രീൻ ടീ മേടിച്ചിട്ട് കുടിക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്യാം. ഞാൻ ഒരു ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 teaspoon ആക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ പൊതുവെ ഒരു ചവർപ്പാണ്. അപ്പോൾ അതിനൊരു മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ഹണി യൂസ് ചെയ്യാം. പക്ഷേ ഷുഗർ യൂസ് ചെയ്യാൻ പാടില്ല. ഷുഗർ യൂസ് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകട്ടോ. കാരണം വെറുതെ എംപ്റ്റി കാലറീസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നത്. പിന്നെ ഏറ്റവും ബെസ്റ്റ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഗ്രീൻ ടീയിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. കാരണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ഗ്രീൻ ടീയുടെ ന്യൂട്രിയൻസ് ഒക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ശരീരത്തിൽ അബ്സർവ് ആകും എന്നാണ് പറയുന്നത്. പക്ഷേ ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ ലെമൺ കഴിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ചില ആൾക്കാർക്ക് അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നാരങ്ങ പിടിയണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഡെയിലി ബേസിസിൽ. വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡോസൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റമക്ക് അങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റമക്കല്ല, നിങ്ങൾക്ക് അങ്ങനെ അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒന്നും വരാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ആഡ് ചെയ്തിട്ട് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ ടീ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. പെട്ടെന്ന് നമ്മുടെ ബോഡി ഗ്രീൻ ടീയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ 4 മണി ചായ ഉണ്ടല്ലോ, അപ്പോൾ വേണമെങ്കിൽ കുടിക്കാം ഗ്രീൻ ടീ. അത് നല്ലൊരു ഓപ്ഷനാണ്. എത്ര കപ്പ് വരെ കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 2-3 cups ഡെയിലി കുടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർ ഇന്റർനെറ്റിൽ 4-5 cups വരെ കുടിക്കുന്നത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്.
പക്ഷെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. അത്രയധികം ചായ നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 2-3, അത് തന്നെ 2 കപ്സിൽ തന്നെ നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് കിട്ടും. അപ്പൊ 2 കപ്സ് ഡെയിലി കുടിച്ചോളൂ. പക്ഷെ എനിക്ക് എന്തോ 2 കപ്സ് കുടിക്കണമെന്ന് അത്ര വലിയൊരു ആഗ്രഹമില്ല. അപ്പൊ ഞാൻ 1 കപ്പിൽ ഒതുക്കാണ്. നോക്കട്ടെ ഒരാഴ്ച എങ്ങനെ പോകുന്ന നോക്കാം. നല്ല ബെനിഫിറ്റ് തരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ 1 കപ്പിൽ നിന്ന് 2 കപ്പാക്കി കൂട്ടുന്നതായിരിക്കും. So, green tea. It's right. Not a good taste. Let's just give it a shot. ടേസ്റ്റ് വല്ലാത്തതാണെങ്കിലും ഗുണങ്ങൾ ഗ്രീൻ ടീ തന്നിരുന്നു കേട്ടോ. ഒരാഴ്ച ഞാൻ ഡെയിലി 1 കപ്പ് വീതം ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എനിക്കൊരു നല്ലൊരു ഉണർവ് നൽകിയിരുന്നു, ഒരു ഇൻസ്റ്റന്റ് എനർജി. കോഫിയുടെ അത് തന്നില്ലെങ്കിലും അത്യാവശ്യത്തിന് എൻ്റെ ഡെയിലി വർക്ക് ചെയ്യാനുള്ള ഒരു ഉണർവ് എനിക്ക് തന്നിരുന്നു. ആൻഡ് പ്ലസ് എൻ്റെ ആപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതൊരുപാട് സഹായിച്ചു. അതായത് എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വിശപ്പ് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാലറി ഡെഫിസിറ്റിൽ പോകുന്നില്ല. അതായത് ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഗോൾഡൻ വെയ്റ്റിൽ ഞാൻ എത്തി, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങൊക്കെ നിർത്തി. പക്ഷേ ഡയറ്റ് ഞാൻ ശ്രദ്ധിച്ചാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ എക്സസൈസും ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻ ഫോക്കസ് എൻ്റെ വയറ് കുറയ്ക്കാനാണ്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ്. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് നൽകും. കാരണം വിശപ്പ് കൺട്രോൾ ചെയ്തിട്ട് ഇതൊരുപാട് സഹായിക്കുകയും. പിന്നെ വേറെ കുറേ അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഗ്രീൻ ടീക്ക്. ഇതിന് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് പ്ലസ് ഇതിന് നല്ല നാച്ചുറൽ ബ്രെത്ത് ഫ്രഷ്നർ ആണ്. ആൻഡ് ഇതിന് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗ്രീൻ ടീ ഒരു ആൻറ്റി ആൻസൈറ്റി എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കോഫിയും ചായ കുടിക്കുമ്പോൾ ഒരു ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. പക്ഷേ ഗ്രീൻ ടീ കുടിച്ചപ്പോൾ, ഇത്രയും ദിവസം ഒരാഴ്ചത്തോളം കുടിച്ചല്ലോ, അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് എനിക്ക് നല്ലൊരു എനർജി നൽകി, നല്ലൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക്, കുറച്ചുകൂടി ഫോക്കസ് കിട്ടി. അതെനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിട്ടോ. ഈ നമ്മൾ ചായയും കാപ്പിയും അമിതമായിട്ട് കുടിച്ചാൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഗ്രീൻ ടീയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ടീയിൽ കാഫെയിൻ കണ്ടന്റ് കുറവാണെങ്കിലും അത് ഓവറായിട്ട് കഴിച്ചാൽ കോഫിയിലും ടീയിലും ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സും ഗ്രീൻ ടീയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും, ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിവറിന് ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രീൻ ടീ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് കഴിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡെയിലി 2-3 കപ്സ് കുടിച്ചാൽ മതി. തുടക്കക്കാർ 1 കപ്പ് വീതം വെച്ച് തുടങ്ങുക. എന്നിട്ട് അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ കൂട്ടാം. അല്ലാതെ ഉടനെ തന്നെ 2-3 കപ്സ് കുടിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്റ്റമക്ക് അപ്സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ആർക്കൊക്കെ കുടിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് കുറേ പേരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികളിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗ്രീൻ ടീ കുടിക്കാൻ പാടില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് കുടിക്കാൻ പറ്റുമോ? യെസ്, കുടിക്കാൻ പറ്റും, കുഴപ്പമില്ല, അമിതമായിട്ട് കുടിക്കാതിരുന്നാൽ മതി. എന്നാലും എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസിയിൽ ഓൾറെഡി അസിഡിറ്റി പ്രോബ്ലംസ് നെഞ്ചരിച്ചിൽ ഒക്കെ ഉള്ള ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഗ്രീൻ ടീ പോലെയുള്ള ഡ്രിങ്ക്സ് കുടിച്ചാണ്ടല്ലോ ചിലപ്പോൾ അസിഡിറ്റി കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ എന്നാണ് പറയുന്നത്, ഒരു ചെറിയ വാർണിംഗ് സൈൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഗ്രീൻ ടീ കുടിക്കുന്നതിന് പകരം വല്ലപ്പോഴൊക്കെ ഗ്രീൻ ടീ കുടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഡെയിലി കുടിച്ചിട്ട് നിങ്ങളുടെ അസിഡിറ്റി എങ്ങാനും കൂടിയാലോ? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് ഇങ്ങനെ പറയുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ സ്റ്റമക്ക് അപ്സെറ്റുള്ള ആൾക്കാർ, അതായത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച നെഞ്ചിച്ചിൽ വരും, അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാർ ഗ്രീൻ ടീ കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേറെ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, വേറെ കുറേ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സിവിയർ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാതെ, കൺസൾട്ട് ചെയ്യാതെ ഗ്രീൻ ടീ കുടിക്കാതിരിക്കാം. അപ്പൊ എക്സ്പീരിയൻസ് കണ്ടല്ലോ. അപ്പൊ ഇതാണ് സംഭവം. എന്തായാലും ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും
സംഭവം ഹെൽത്തി ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഒരു മാസം കൂടെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഒരു മാസം കഴിഞ്ഞാലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എവിഡന്റ് ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും എവിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവം കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്റെ സ്റ്റോറീസില്. സോ എന്റെ സ്റ്റോറീസ് മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോ എന്തായാലും ഇത് കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ ടീനെ കുറച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് കുടിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മമാർക്ക് കുടിക്കാൻ പറ്റുമോ, പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് കുറെ പേര് എന്റെ അടുത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോയിലൂടെ ആ ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടത്, താഴെ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി, പുതിയൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ഫ്രം മീ. ടാറ്റാ.